ഇശൽ മഴ പാർട്ടി 2 രചന ഫസ്ന സലാം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി പിറ്റേ ദിവസം രാവിലെ ഇശൽ നേരത്തെ എണീറ്റു കുളിച്ചൊരുങ്ങി ഈറൻമുടിയോടെ അടുക്കളയിൽ പ്രവേശിച്ചു ജമീല ചപ്പാത്തി വരുത്തുകയായിരുന്നു ഐഷമ്മ കറിക്കു വേണ്ട ഉള്ളിയും കിഴങ്ങുമെല്ലാം അരിയുന്നുണ്ട് ഞാനെന്ത് ജോലിയാ ഉമ്മച്ചി ചെയ്യണ്ടേ എന്ത് ചെയ്യണമെന്നറിയാതെ ഇഷു ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു മോളിപ്പോ ചായ കുടിക്ക് ആ ജഗ്ഗിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും റോഷൻ അങ്ങോട്ടേക്ക് വന്നു അയ്യോ ആരിത് ഇന്ന് കാക്ക മലർന്നു പറക്കുവോ റോഷീത നേരത്തെ എണീറ്റ് വന്നിരിക്കുന്നു മനുഷ്യനും നന്നാവാൻ സമ്മതിക്കില്ലേ നേരെ 6:30 ഇതാണോ നേരത്തെ അല്ല നീ 8 എണീക്കില്ലല്ലോ അതാ ചോദിച്ചത് ജമീല അവനോടായി പറഞ്ഞു എന്റെ ഉമ്മച്ചി ഇന്നലെ തറയിൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി അതാ ഇഷുവിനെ തുറപ്പിച്ചു നോക്കിക്കൊണ്ടവൻ പറഞ്ഞു തറയിലോന്ന് ഐഷുമ്മ ചോദിക്കാൻ നിന്നും ജമീല വേഗം വിഷയം മാറ്റി ഉമ്മച്ചി ഞാൻ അടുപ്പ് കൂട്ടട്ടെ ചട്ടി ചൂടാകുമ്പോഴേക്ക് കറി ഉണ്ടാക്കാം ഡാ പർവീനെയും മീനയും പോയി വിളിക്ക് പോത്തുപോലെ കിടന്നുകൊണ്ടാവും രണ്ടും ഓ അവരിനി എണീറ്റില്ലേ നിങ്ങളാണ് അവർ വഷളാക്കുന്ന ഉമ്മച്ചി കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളൊക്കെ സുബീക്ക് മുന്നേ എണീക്കണം ആ വീട്ടിലാണ് ബർക്കത്തുണ്ടാവുന്നത് അല്ലേ ഉമ്മി തനിക്കിട്ട് വെച്ചാണെന്ന് ഇഷലിന് മനസ്സിലായി അവൾ മൈൻഡ് ചെയ്യാതെ കുടിച്ച ഗ്ലാസ് കഴുകി ജമീലയുടെ അടുത്ത് പോയിരുന്നു അത് റോഷ് പറഞ്ഞ ശരിയാ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികള് നേരത്തെ എണീക്കുന്ന ഒരു ഐശ്വര്യം തന്നെയാണ് ജമീല തീ കൂട്ടുന്ന ഇഷൽ കൗതുകത്തോട് നോക്കിയിരുന്നു ഗൾഫിൽ ഫുൾ ഗ്യാസ് അടുപ്പാണല്ലോ ഇവര് നാട്ടിൽ വരുന്ന വളരെ വിരളവും ഇതൊക്കെ അവൾക്ക് നവ്യാനുഭവമായി തോന്നി ജമീല ആദ്യം വെണ്ണീറെല്ലാം ഒരു പഴയ പ്ലാസ്റ്റിക് പക്കൽ കോരിയെടുത്ത് താഴെ വെച്ചു എന്നിട്ട് ഓലക്കുടി മടക്കി വെച്ചു ശേഷം ലൈറ്റർ കൊണ്ട് പഴയ പേപ്പർ കഷ്ണത്തിൽ തീയുണ്ടാക്കി ഓലക്കുടിക്ക് കീഴ് വെച്ചു എന്നിട്ട് ചുള്ളിക്കമ്പ് അതിന് മീത് വെച്ച് കത്തിച്ചു തീ പിടിച്ചെന്ന് ഉറപ്പായപ്പോൾ വലിയ വിറകിന്റെ കൊള്ളി വെച്ചു ഇതെല്ലാം മിഷലിന് പുതിയ കാഴ്ചയായിരുന്നു കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുന്നുണ്ടെന്ന് ഐഷുമാക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഈറനണിഞ്ഞ് അവളുടെ മുടി കണ്ടപ്പോഴും നല്ല വൃത്തിയുള്ള കുട്ടിയാണെന്ന് അവർ മനസ്സിൽ ചിന്തിച്ചു പർവിയും ഈയും വന്ന് കത്തിയടിക്കാൻ തുടങ്ങി അവർ പരമാവധി റോഷുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് നിനക്ക് വല്ല ജോലിക്കും പൊക്കൂടെ ഇക്കാക്കാം അല്ലെ പിന്നെ കടയിൽ വാപ്പിയ സഹായിക്ക് പെണ്ണൊക്കെ കെട്ടിയില്ലേ ഇനിയെങ്കിലും കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ നടന്നൂടെ മിയയുടെ തുറന്നടിച്ചുള്ള സംസാരം കേട്ട് റോഷുവാകെ ഇഷലിന്റെ മുന്നിൽ ചമ്മിയ മട്ടായി അവന്റെ ഉള്ളി കഷ്ടമെടുത്ത് അവളുടെ പുറന്നോക്കി രേറുകൊടുത്തു നീ പോടി ചക്കപ്പോത്തെ എന്നെ നന്നാക്കാൻ വന്നേക്കുന്നു പോയി 4 പഠിച്ച് റാങ്ക് നേട് കഴിഞ്ഞ മാത്സ് എക്സാമിന് ഇവൾക്ക് എത്ര മാർക്കും മീ 18 ജസ്റ്റ് പാസ് അയ്യേ നാണക്കേട് അവൻ മൂക്കിൽ വിരൽ വെച്ച് പറഞ്ഞു അയ്യോ ആരായി പറയുന്നു നോക്കും മീ ക്ലാസ് കോളേജിൽ റാങ്ക് വാങ്ങിച്ചവനാ സപ്ലി എഴുതി എഴുതി സപ്ലിയെ പോലും പറയിപ്പിച്ചു ആദ്യം സ്വയം നന്നാവ് എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്ക് അത് കേട്ട് ഈശ്വർ വായുപുത്തി ചിരിച്ചു അവൻ പിറകിലൂടെ പോയി മീയുടെ തലക്കൊരു കിഴിക്കൊടുത്തു ഇത്ര നേരത്തെ കുളിച്ചോ അത് ഈ തണുപ്പത്ത് പൊടുന്നനെയുള്ള ചോദ്യം കേട്ട് ഇശൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും അതിനുള്ള മറുപടി ഐഷുമ്മയാണ് കൊടുത്തത് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കുളി കഴിഞ്ഞ അടുക്കളയിൽ കയറുന്ന ഒരൈശ്വര്യ അത് കേട്ട റോഷു അവളുടെ അടുത്തേക്ക് എന്ന് സ്വകാര്യമായി പറഞ്ഞു താൻ കുളിക്കാൻ മാത്രം നമ്മൾക്കിടയിലൊന്നും ഐ മീൻ അല്ല ഞാൻ മനസ്സവാചൊന്നും ചെയ്തില്ല അതാ പറഞ്ഞത് അവരെ നോക്കി കണ്ണിരുട്ടിയതിനു ശേഷം അവൾ ഉമ്മി അരിഞ്ഞു വെച്ച കത്തി കയ്യിലെടുത്തുകൊണ്ട് അവനെ പേടിപ്പിച്ചു പിന്നെ ഒരു നിമിഷം പോലും അവനവിടെ നിന്നില്ല എസ്കേപ്പ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു സന്തോഷം പങ്കുവച്ചു അയൽപ്പക്കത്ത് കുറച്ചുപേരൊക്കെ പുതുനാരിയെ കാണാനും വിശേഷങ്ങൾ ചോദിച്ചറിയാനും വന്നു ഇനിയും ആളുകളൊക്കെ വരുന്നതിന് മുന്നേ എല്ലാവരും കൂടി പെട്ടെന്ന് വീട്ടിലെ ജോലിയെല്ലാം തീർത്തു ഇത്താത്ത നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഏയ് ബോറടിയൊന്നുമില്ല ഗൾഫിലാണെങ്കിലും ഇതൊക്കെ തന്നെയാ റൂം വിട്ടാ കോളേജ് കോളേജ് വിട്ടാ റൂം വാപ്പിക്കും ഉമ്മിക്കും ജോലി അതിനെ കൊണ്ട് ഒന്ന് പുറത്തുപോലും കൂടിയില്ല പിന്നെ ഞാനും അനിയന്മാരായിട്ട് ഇങ്ങനെ റൂമിൽ തന്നെ കൂടും എങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ നമുക്ക് പറമ്പിലൂടേക്ക് ഒന്ന് ചുറ്റിയടിച്ചാലോ മിയു ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അടിപൊളി പ്ലേസ് ആട്ടോ ഇത് നമുക്ക് ആകെ ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം ഉമ്മയോട് പോയി പറഞ്ഞിട്ട് വാ പർവി അവളുടെ ഉന്മേഷം കണ്ട് പർവിക്കും മിയക്കും സന്തോഷം തോന്നി ഉമ്മച്ചിയുടെ സമ്മതത്തോടെ അവർ പറമ്പ് ചുറ്റാൻ തീരുമാനിച്ചു വീടിന്റെ ബാക്ക് ഭാഗം മുഴുവൻ പറങ്കിമാങ്ങത്തോട്ടമാണ് നല്ല ചുവന്ന് തുടുത്ത പറങ്കിമാങ്ങകൾ മഞ്ഞ നിറത്തിലുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ അത് കണ്ടപ്പോൾ തന്നെ ഇഷലിന്റെ വായിൽ വെള്ളമൂറി ഇത്താതാക്ക് വേണോ നല്ല പഴുത്ത് നോക്കി പറിച്ചോ ഞങ്ങൾക്ക് തിന്ന് തിന്ന് മടുത്തു ഇപ്പൊ ഇഷ്ടമല്ല ഒരു കവർ കൂടി എടുക്കായിരുന്നു മിയ വീട്ടിൽ കൊണ്ടുപോയി ഉപ്പുമുളകും വെളിച്ചെണ്ണയും ഒഴിച്ച് തിന്ന പൊളിയാണ് പിന്നെ ഇത്ത വേറെ കൂട്ടമുണ്ട് ഉമ്മി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും ഇത്ത കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല കറിച്ചാപ്പറിച്ചി എന്ന് പറയും അറിയോ അയ്യോ അതെന്താണ് ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ കയ്യെത്തും ദൂരത്ത് തൂങ്ങി നിൽക്കുന്ന നല്ല പഴുത്ത കശുമാങ്ങ പറിച്ചുകൊണ്ട് അവൾ ചോദിച്ചു കറപുരളാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു അകത്തി പിടിച്ചുകൊണ്ട് നീർ ദേഹത്തിൽ വീഴാതെ അവൾ കടിച്ചു നിന്നു വാവ് നല്ല മധുരമുണ്ട് അതെ കശുമാങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞെടുത്ത് ശർക്കരയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്ന ഒരു കൂട്ടാണ് അടിപൊളിയാണിത്ത
തിന്ന കൊതി തീരില്ല. അവരങ്ങനെ സംസാരിച്ചും സല്ലപിച്ചും പറമ്പ് മൊത്തം ചുറ്റി. ചെറിയ ചെറിയ പാർക്കറ്റുകളും ഉണ്ടായിരുന്നു. കുറ്റിച്ചെടിയിൽ വിടർന്നു നിൽക്കുന്ന പല നിറത്തിലുള്ള ചെറിയ പൂക്കൾ പോലും ഇഷലിന് കൗതുകമുണർത്തി. അതിൻ്റെ അപ്പുറത്തൊരു നെൽപ്പാടമാണ്. ഒരു ഭാഗം മുഴുവൻ നെല്ലാണെങ്കിലും അപ്പുറത്തെ ഭാഗത്തൊക്കെ വാഴയും കപ്പയും ഒക്കെയുണ്ട്. വേര് കെട്ടി വെച്ചിരുന്നതിനാൽ അവയെല്ലാം അകന്നു നിന്ന് കണ്ടാസ്വദിക്കാനേ അവർക്ക് പറ്റിയുള്ളൂ. പന്നി ശല്യം ഉണ്ടായതുകൊണ്ടാണ് വേര് കെട്ടി വെച്ചിരിക്കുന്നത്. അവിടെ നിലത്ത് പുലി ചമ്പ്രം പണിഞ്ഞിരുന്നവർ കുടുംബത്തിലെ വിശേഷങ്ങളും സ്കൂളിലെ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മ വിളിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ അവരെണീറ്റ് കൈയൊക്കെ തട്ടി പൊടികളഞ്ഞ് നേരെ വീട്ടിലേക്ക് മടങ്ങി. ഉച്ചക്ക് എല്ലാവരും തീൻമേശയിൽ ഒത്തുകൂടി. നാളെ നിന്റെ ഫ്രണ്ട്സ് എല്ലാം വരുമോ? മനാ ഫ്രോഷനോട് ചോദിച്ചു. ആ, അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, വരുമില്ലേന്ന്. വരുമ്പോഴെല്ലാം അറിയോ? കടിപ്പിച്ചുള്ള അവൻ്റെ വർത്തമാനം മനാഫിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എത്ര പേരുണ്ടെന്ന് അറിഞ്ഞാലല്ലേ വെപ്പുകാർക്ക് ലിസ്റ്റ് കൊടുക്കാൻ പറ്റൂ. അവൻ കഴിച്ചത് മുഴുവനാക്കാതെ ദേഷ്യത്തോട് അവിടുന്ന് എണീറ്റുപോയി. വാപ്പിയോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ വായി വരുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. വെറുതെ ഇഷലിൻ്റെ മുന്നിൽ നിന്ന് ചമ്മാനായിട്ട്. മോളിവിടെ ഇരിപ്പുണ്ട്, ഒന്നും പറയണ്ടെന്ന് ജമീല കണ്ണുകൊണ്ട് മനാഫിന് മുന്നറിയിപ്പ് കൊടുത്തു. മോളെ, നിന്റെ കോളേജിലെ പ്രിൻസിപ്പാൾ എനിക്ക് വിളിച്ചിരുന്നു. അങ്ങേരെൻ്റെ ഫ്രണ്ടാ. ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. എന്താ ക്ലാസ്സിൽ വരാത്തതെന്ന് ചോദിച്ചു. അതിപ്പോ എന്താ ചെയ്യണ്ടേ? സൽക്കാരങ്ങളൊക്കെ കുറേയില്ലേ? ഇന്നെൻ്റെ മാമ്മമാരൊക്കെ വിളിച്ചിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. ക്ലാസ് മിസ്സായ കുറെ എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവും. മോള് നാളെ കഴിഞ്ഞ് പൊക്കോ. സൽക്കാരൊക്കെ കുറെ രാത്രിയിലും ആക്കാം. ജമീല അതിനിടയിൽ അഭിപ്രായം പറഞ്ഞു. ആ, അത് ശരിയാ, അങ്ങനെ ചെയ്യുന്ന നല്ലത്. ഐഷമ്മയും അത് ഏറ്റു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രമെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ച് പറവി ടേബിളെല്ലാം വൃത്തിയാക്കി. ഇഷു പാത്രമെല്ലാം കഴുകി റാക്കിന്മേൽ അടുക്കി വെച്ചു. ഈ നേരം സിറ്റൗട്ടിൽ നിന്ന് പത്രം വായിക്കുന്ന റോഷൻ്റെ അടുത്തേക്ക് ജമീല പോയി. നീ എന്താ റോഷു, ചോറ് മുഴുവൻ കഴിക്കാണ്ട് എണീറ്റ് പോയേ? വാപ്പിനോട് മിണ്ടിയ പിന്നെ വഴക്കിമേലാവും അവസാനിക്കുക. അതുകൊണ്ട് മിണ്ടായിരിക്കുന്ന നല്ല. അതെ, ഇത്രകാലം നീയും വാപ്പിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുവെന്നും അത്ര സാരില്ലാന്ന് വെക്കാം. ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല മോനെ. അവിടെ മുന്നിൽ നീ വാപ്പിനെ വിലകുറച്ച് കാണിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. വാപ്പീൻ്റെ നെഞ്ചൊന്ന് പടച്ചാൽ പടച്ചവൻ പോലും പൊറുക്കില്ല. ഉമ്മച്ചീൻ്റെ കുട്ടി അതെപ്പോഴും ഓർക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടിയാ വാപ്പി അന്നും ഇന്നും കഷ്ടപ്പെടുന്നത്. അവൻ തിരിച്ചു പറയുന്ന കേൾക്കാൻ നിൽക്കാതെ ജമീൽ അവിടുന്ന് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് റോഷ് മൂളിപ്പാട്ടും പാടി കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുകയായിരുന്നു. ഇഷൽ വിരിപ്പ് മാറ്റി പുതിയതൊരെണ്ണം വിരിച്ചിടുകയായിരുന്നു. ഞാൻ നാളെ കഴിഞ്ഞ് കോളേജിൽ പോവാ. അതിനെന്താ, ഞാൻ തലയും കുത്തിക്കണോ? ഉടനെ റോഷുവിൻ്റെ പ്രതികരണം. അതല്ല, എനിക്ക് ബാഗ് വാങ്ങണം, പുസ്തകങ്ങൾ വേണം, പേന വേണം, പെൻസിൽ വേണം. ഇതൊക്കെ എനിക്ക് എൻ്റെ ഭർത്താവ് വാങ്ങിത്തരുമോ അതോ വാപ്പി വാങ്ങിത്തരുമോ? അല്ല, എൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു കെട്ടാൻ പോകുന്ന ചെക്കന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഊരുതണ്ടലാണ് പ്രധാന ജോലിയെന്ന്. നീ അധികം ഉണ്ടാക്കാൻ നിൽക്കണ്ട, നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു, എന്നെ കിട്ടിക്കോളാൻ. അവൻ മുഷ്ടി ചുറ്റിക്കൊണ്ട് അവളോട് ദേഷ്യപ്പെട്ടു. എൻ്റെ വിധി അല്ല എന്ത് പറയാൻ. അവളും വിട്ടുകൊടുത്തില്ല. അതും പറഞ്ഞ് അവൾ താഴേക്ക് പോയി. താഴെ അവളെ കാണാൻ അയൽപ്പക്കത്തുനിന്ന് കുറച്ച് പേര് വന്നിരുന്നു. ജമീൽ എല്ലാവർക്കും ചായ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി അയൽക്കാർ മാത്രമല്ല ഉമ്മിയുടെ അകന്ന ബന്ധത്തിലുള്ളവരും കൂടിയാണെന്ന്. പഴംപൊരി ഉണ്ടാക്കാനായി നേന്ത്രപ്പഴം എടുത്ത് ഐഷുമ്മ നടുവ് കീറി പാത്രത്തിൽ വെക്കുന്നുണ്ട്. ജമീലയാണ് അതിലേക്കുള്ള മാവ് ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ സംസാരവും തകരീരും നടക്കുന്നുണ്ട്. എന്തെടുക്കണമെന്നറിയാതെ ഇഷൽ പരിങ്ങി. അവരോരോന്ന് അവളോട് ചോദിക്കുന്നുണ്ട്, വീട്ടുകാരെ പറ്റി, പഠിത്തത്തെ പറ്റി. എല്ലാത്തിനും അവൾ കൃത്യതയോടെ മറുപടി നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവളുടെ പഠിത്തവും കാര്യമൊക്കെ നോക്കേണ്ട ജമീ. റോഷുവിനാണെങ്കിൽ നല്ല ജോലിയും തരുമൊന്നും ആയിട്ടുമില്ല. ഇത് കേട്ടപ്പോൾ വിഷമം കൊണ്ടാണോ എന്നറിയില്ല, ഇഷുവിൻ്റെ മുഖത്തും ദുഃഖം നിഴലിച്ചു. അവൾ തലയിൽ നിന്ന് മൂർന്നിറങ്ങിയ ഷാൾ നേരിയിട്ട് ഐഷുമ്മയുടെ അരികത്ത് പോയിരുന്നു. നാളത്തെ സൽക്കാരം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് പി എസ് സി കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞിരിക്കുക റോഷു. ഇഷുമോളുടെ കാര്യത്തിൽ എന്തിനാ പേടി? അതിലൊരു കുറവും വരുത്താതെ നോക്കാൻ വാപ്പയില്ലേ? റോഷു കോച്ചിങ്ങിന് പോകുന്ന കാര്യം ഇഷുവിന് പുതിയൊരു അറിവായിരുന്നു. ദുഷ്ടൻ, അതുപോലും തന്നോട് പറഞ്ഞിട്ടില്ല. എന്നാലും എൻ്റെ ജമീ, അവനിക്കൊരു ജോലി വേണ്ടേ? എത്ര കാലം വെച്ചാ വാപ്പ നോക്കുന്നത്? പടച്ചവൻ വിചാരിച്ച പോലെ നടക്കും. അല്ലാതെ ഇപ്പം എന്താ പറയാ, നിങ്ങൾ ചായ കുടിക്കാൻ വരി. സംസാരത്തിനിടയിൽ ജമീല പഴംപൊരിയെല്ലാം പാനിൽ നിന്ന് കോരിയെടുത്ത് എണ്ണ വാർന്നു പോകാൻ വേണ്ടി ഓട്ടപ്പാത്രത്തിൽ ഇട്ടിരുന്നു. അതെല്ലാം ഇഷു പ്ലേറ്റിൽ പരത്തി വെച്ചു. അവർക്ക് ചായ കുടിക്കാനുള്ള ഗ്ലാസും എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചു. അവരെല്ലാവരും സന്തോഷത്തോടെ ചായയും കുടിച്ച് അവിടുന്ന് മടങ്ങി. കളത്തെങ്കിൽ വീട്ടുകാർ ഗംഭീര വിരുന്നതിന് അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. മൂന്ന് തരം ചോറ്, മട്ടൻ ബിരിയാണി, ചിക്കൻ കബ്സ, ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫ്, ചിക്കൻ ഫ്രൈ, കാട ഫ്രൈ, ഐസ്ക്രീം, പുഡിംഗ് തുടങ്ങിയ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും എല്ലാവരും യാത്ര പറഞ്ഞു പോകാനൊരുങ്ങി. ഇഷലിൻ്റെ വാപ്പയും ഉമ്മിയും അനിയന്മാരും അവളെ ചേർത്ത് പിടിച്ച് കവളിൽ നിറയെ മുത്തം നൽകി. രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൾ ഗൾഫിലേക്ക് പോവുകയാണ്. ലീവ് വളരെ കുറവായിരുന്നു. അനിയന്മാർക്ക് എക്സാമും അടുത്തിട്ടുണ്ട്. ഇഷലിനെ തനിച്ചാക്കി തിരിച്ചു പോകാൻ തോന്നില്ലെങ്കിലും പോവാതെ വയ്യ.
വാപ്പിയും ഉമ്മിയും പോയാലും ലീവ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഷാഹിനിയുടെ അനിയത്തിമാർ അവളെയും റോഷുവിനെയും ഓർമ്മിപ്പിച്ചു. പിറ്റേന്ന് രാത്രി എല്ലാവരെയും തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടാണ് അവർ അവിടുന്ന് മടങ്ങിയത്. അന്ന് രാത്രി റോഷു ഒരു ഫോൺ കോളിലായിരുന്നു. അവൻ്റെ ഉറ്റ സുഹൃത്ത് നിഷാനായിരുന്നു വിളിച്ചിരുന്നത്. ഇഷോവും ഉമ്മയും വാപ്പിയും കൂടെ ടൗണിൽ പോയിരിക്കുകയാണ്. അവൾക്ക് നാളെ കോളേജിലേക്ക് വേണ്ട സാമഗ്രികളെല്ലാം വാങ്ങുവാൻ വേണ്ടിയിട്ട്. അയ്യേ റോഷ, നീ പഠിക്കാൻ പോണേണോ? അതെടാ, വേറെ വഴിയില്ല. ഡിഗ്രി ഫുള്ളാക്കാത്തതുകൊണ്ട് നല്ല ജോലിയൊന്നും കിട്ടില്ല. ഗൾഫിലോട്ട് പോകാൻ എനിക്കൊരു താല്പര്യമില്ല. ആ, കല്യാണം കഴിഞ്ഞത്തേക്ക് ഇനി തീരെ താല്പര്യം കാണില്ലല്ലോ. പോടാ, അതിൻ്റെ വർത്തമാനം പറയാതിരിക്കാൻ നല്ലത്. അതൊക്കെ പോട്ടെ, ഇനി നമ്മളെന്നാ ഒന്ന് കൂടുന്നേ? നമുക്ക് കൂടാലോ. പണ്ടാരം ബാച്ചലർ വൈഫായി നല്ലത്. ഇനി വാപ്പിയുടെ അടുത്തുള്ള വരവ് കുറയും, പെണ്ണ് കിട്ടിയതുകൊണ്ട് ചെലവും കൂടും. ഇതൊക്കെ നേരത്തെ ഓർമ്മ വേണ്ട മോനെ, കല്യാണം കേട്ടപ്പോഴേക്ക് ഓടിച്ചാടി പുറപ്പെട്ടില്ലേ, അനുഭവിക്ക്. പോടാ പട്ടി, ഞാനൊരു ആവേശം തന്നെ ചെയ്തല്ലേ. ആ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ സംസാരം കേട്ടുകൊണ്ടാണ് ഇഷൽ അങ്ങോട്ട് വന്നത്. അവളൊന്നും കേട്ടില്ലെന്ന മട്ടിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞു വന്നപ്പോഴും റോഷു ഫോണിൽ തന്നെ. തലയിൽ ചുറ്റിയ തോർത്തെടുത്തിട്ട് അവൾ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഒന്നുകൂടെ മുടി തുവർത്തി. നീ പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെന്ന് കേട്ടു. അവളുടെ ചോദ്യം കേട്ടെങ്കിലും അവനതൊന്നും ഗോനിക്കാത്ത മട്ടിൽ ഫോണിൽ തന്നെ കുത്തിക്കൊണ്ടിരുന്നു. ഓ, എന്തായാലും നാട്ടുകാർക്ക് ചിരിക്കാനൊരു വകയായി. ഭാര്യയും ഭർത്താവും പഠിക്കാൻ പോകുന്നു, വാവു. ഞാൻ തന്നെ ഭർത്താവാണ്, ഇങ്ങനെയെങ്കിലും നിന്റെ വായ കൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഉടനെ അവൻ്റെ മറുപടി, അതെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണമൊന്നുമില്ല. നീ കെട്ടി തന്ന മഹാനെ കഴുത്തിൽ തന്നെയുണ്ട് കേട്ടോ. അതുമാത്രം പോരല്ലോ. പിന്നെ അവളൊന്നും ചിന്തിച്ചില്ല, നേരെ അവൻ്റെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. അതെ, ഞാനും നീ തമ്മിൽ വ്യത്യാസമുണ്ട്. വരാൻ പോകുന്ന കാര്യം ചിന്തിക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, നിനക്ക് അത് തന്നിട്ടില്ല. ഇപ്പം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നമ്മൾ തമ്മിൽ വേണ്ട, ഓക്കെ? എടി കുരുത്തം കിട്ടവള്, എനിക്ക് നിന്നെ കാണുന്ന ഇഷ്ടമല്ല. എന്നിട്ടല്ലേ സംസാരിക്കുന്നത്, എൻ്റെ ഫോൺ ഇതാ. അവൻ ഫോൺ ബലമായി അവളുടെ അടുത്തുനിന്ന് വാങ്ങി. ഇത്താത്ത പറവിയായിരുന്നു വിളിച്ചത്. വാതിൽ മുട്ടുന്ന കേട്ടവൾ ഡോറ് തുറന്നു കൊടുത്തു. ഇത്ത, രണ്ടാളെയും ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അലമാരിയിൽ നിന്ന് മടക്കി വെച്ച ഒരു ഷോൾ എടുത്തിട്ട് തോളിലിട്ടു. തലേന്ന് രാത്രി മഴ നല്ലോണം ആർത്തിരമ്പി പെയ്തുകൊണ്ടാവാം, അന്നും ചെറിയ തോതിൽ മഴയുണ്ട്. അലാറം അടിക്കുന്ന സൗണ്ട് കേട്ട് ഇഷു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. സമയം നോക്കി, 5:30. കുറച്ചു നേരം കൂടി കഴിയട്ടെ എന്ന് കരുതി ഇഷു തലയും ചൊറിഞ്ഞ് പുതപ്പും കൂടി വീണ്ടും കിടന്നു. പിന്നെയാണ് കോളേജിലേക്ക് പോകുന്ന കാര്യം മിന്നിയത്. വേഗം പുതപ്പെല്ലാം തട്ടിമാറ്റി ബാത്റൂമിൽ പോയി. കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് റോഷനെ നോക്കിയത്. പാവം, നിലത്ത് പായൽ ചുരുണ്ടുകൂടി പുതച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട പച്ച പാവം, ഉണർന്നു കഴിഞ്ഞാൽ തനി കാട്ടുപോത്ത്. റോഷു, എണീറ്റ് നിസ്കരിക്ക്, ക്ലാസ്സിൽ പോകണ്ടേ? നീ പോടി, ഞാനെനിക്ക് ഇഷ്ടമുള്ളത്രയും കിടക്കും, നീ ആരെ ചോദ്യം ചെയ്യാൻ. അതും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു കിടന്നിട്ട് തലവഴി പുതപ്പിട്ട് ചുരുണ്ടുകൂടി. അവൾ പിന്നെ വിളിക്കാനൊന്നും പോയില്ല, വെറുതെ വായിരിക്കുന്ന ചോദിച്ച് വാങ്ങണ്ടെന്ന് കരുതി. അടുക്കളയിൽ പോയി ഉമ്മയെ കുറച്ചൊക്കെ ജോലി സഹായിച്ചു. ക്ലാസ്സിൽ പോകാൻ നേരം വൈകുമെന്ന് പറഞ്ഞ് ജമീൽ അവൾ വേഗം ചായ കുടിപ്പിച്ച് ഒരുങ്ങാൻ വിട്ടു. അവൾ ഒരുങ്ങി വന്നപ്പോഴേക്കും പറവിയും മീയും സ്കൂളിൽ പോയിരുന്നു. മോളെ, എനിക്ക് കടയിൽ പോകാൻ സമയമായി, നിന്നെ കോളേജിൽ റോഷം കൊണ്ടായിക്കോളൂ. വാപ്പിയുടെ സംസാരം കേട്ടുകൊണ്ടാണ് റോഷ അങ്ങോട്ടേക്ക് വന്നത്. എനിക്കങ്ങ് പോയ, എൻ്റെ കോച്ചിങ് സെൻറ്റർ കഴിഞ്ഞ് 1 കിലോമീറ്ററെങ്കിലും കഴിയണം അവിടെ കോളേജ് എത്താൻ. അതിന് എനിക്ക് ഒരു കാര്യം ചെയ്യ്, നീ കടയിൽ പോയിരിക്ക്, നിനക്കൊരു കടല മിഠായി വാങ്ങിപ്പോലും എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കണ്ടേ? അത് കേട്ടതോടെ അവൻ മറുത്തൊരക്ഷരം മിണ്ടിയില്ല. വേഗം വാ, സമയം വൈകും. അതും പറഞ്ഞുകൊണ്ടവൻ പോർച്ചിലിട്ടിരിക്കുന്ന ബുള്ളറ്റ് എടുക്കാൻ പോയി. ഇഷു എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയപ്പോൾ ബാഗം തോളിട്ടുകൊണ്ട് അവൾ അവൻ്റെ പുറകിൽ കയറിയിരുന്നു. അതെ, അധികം തട്ടാനും മുട്ടാൻ നിൽക്കണ്ട, എന്നെ ചാരാതെ ബാക്കിലൊക്കെ തള്ളിയിരുന്നോ? അവൻ്റെ ചോർച്ചിൽ കേട്ടവൾ മറുപടി പറയാൻ വന്നതും ഐഷ്യമ്മയും ഉമ്മച്ചിമ്മയ്ക്ക് കേൾക്കുമെന്ന് കരുതി അതുപോലെ വിഴുങ്ങി. അവൻ്റെ നിമിഷം മിററിലൂടെ അവൾ നോക്കി. ചുവന്ന ചുരിദാറിട്ട് ക്രീം കളർ മഫ്ത ചുറ്റിക്കെട്ടി തനി ഉമ്മച്ചിക്കുട്ടി തന്നെ. മൊഞ്ചായിട്ടുണ്ട് എൻ്റെ പെണ്ണ്. ആ യാത്ര അവരവിടെ തുടങ്ങിയായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പോസ്റ്റ് ചെയ്യുന്നതാണ്.